കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് RC ബുക്കുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. കഴിഞ്ഞ നവംബർ 23 മുതൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കാണ് RC ബുക്ക് ലഭിക്കാത്തത്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷെരീഫ് മലേമ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് RC ബുക്കുകൾ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. 2023 നവംബർ 23 മുതൽ കേരളത്തിലെ RTO ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകൾക്കാണ് ഇതുവരെ RC ബുക്കുകൾ ലഭിക്കാത്തത്. RC ബുക്കുകൾ അച്ചടിക്കാൻ കരാർ കൊടുത്ത കമ്പനികൾക്ക് ഗതാഗത വകുപ്പ് പണം നൽകാത്തതാണ് RC ബുക്കുകൾ ലഭിക്കാതിരിക്കാൻ കാരണമെന്നാണ് വിവരം. RC ബുക്കുകളിൽ നിന്നും ഉടമസ്ഥാവകാശം മാറ്റപ്പെടുന്നവരും പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവരുമടക്കം RC ബുക്കുകൾക്കായി ഓഫീസുകൾ വഴി പണമടച്ചിട്ടും ലഭിക്കാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നവംബർ 23 മുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹന ഉടമകൾക്കാണ് RC ബുക്കുകൾ ലഭിക്കാത്തത്. ഇതുമൂലം കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ മുഖ്യ പങ്കാളികളായ ടിപ്പർ ലോറി ഉടമകളും ജീവനക്കാരും മറ്റ് വാഹനമുടമകളും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെന്ന് പണമടച്ചിട്ടും RC ബുക്ക് ലഭിക്കാത്ത ഷെരീഫ് മലയമ്മ പറഞ്ഞു. ടിപ്പർ ലോറികൾക്ക് ജിയോളജി വകുപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ RC ബുക്കുകൾ ഇല്ലാത്തതുമൂലം സാധിക്കുന്നില്ല. 25,000 മുതൽ വലിയ തുക ടിപ്പർ ലോറി ഉടമകൾ ജിയോളജി വകുപ്പിന് പിഴ അടയ്ക്കാൻ നിർബന്ധിതരാവുകയാണെന്നും ഷെരീഫ് മലയമ്മ പറയുന്നു. 2023 നവംബർ 23 മുതൽ കേരളത്തിലെ RTO ഓഫീസുകൾ വഴി പേപ്പർ RC ബുക്കുകൾ വിതരണം ചെയ്യുന്നില്ല. പക്ഷേ അതിന് വേണ്ട തുക വാഹന ഉടമകളിൽ നിന്നും അവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുമൂലം ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ടിപ്പർ ലോറി ഉടമകൾ, അവരുടെ ജീവനക്കാർ. ഇവർക്ക് ജിയോളജിയിൽ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി അവർ ജിയോളജി ഉദ്യോഗസ്ഥന്മാർ അവരോട് RC ബുക്കുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ലഭിക്കാത്തത് മൂലം ഇവർക്ക് ജിയോളജിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല. ഇതുമൂലം ഇവർക്ക് 25,000 മുതൽ 50,000 മുകളിലോട്ടുള്ള വലിയ തുക ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമാവുകയാണ്. അതുമൂലം പലരും അവരുടെ ലോണൊക്കെ മുടങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. പലരും ഓടാൻ തന്നെ മടിക്കുകയാണ്. RC ബുക്ക് അച്ചടിക്കുന്ന കമ്പനിക്ക് പണം നൽകി പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.